മാസ്ക് ധരിക്കാതെ കാർ ഓടിച്ചതിന് കാർ ഉടമയ്ക്ക് പെറ്റിയടിച്ച് കേരള പോലീസ്. ഈ പറഞ്ഞത് കേട്ട് ആരും ഞെട്ടണ്ട. AI ക്യാമറയുടെ വരവോടെ ഇതിലും വലുതായിരിക്കും നമ്മുടെയൊക്കെ കയ്യിൽ ഇനി കിട്ടാൻ പോകുന്നത്. ഇതിപ്പോ ആലപ്പുഴ പട്ടണക്കാട് കടക്കരപ്പള്ളി സ്വദേശി സുജിത്തിനാണ് ഹെൽമറ്റ് ധരിക്കാതെ കാറിൽ യാത്ര ചെയ്തു എന്ന് കാണിച്ച് പോലീസിന്റെ പിഴ വന്നിരിക്കുന്നത്. സുജിത്തിന്റെ കാറിന്റെ അതേ നമ്പറിലുള്ള ബൈക്കിൽ ഹെൽമറ്റ് വെക്കാതെ രണ്ടുപേർ സഞ്ചരിക്കുന്നതിന്റെ ക്യാമറ ചിത്രം നൽകിയാണ് നോട്ടീസ് എത്തിയിട്ടുള്ളത്. തനിക്ക് ഇതേ നമ്പറിൽ കാറ് മാത്രമേ ഉള്ളൂ എന്നും രേഖകൾ ഹാജരാക്കിയിട്ടും പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടിയെടുക്കുന്നില്ല എന്നും സുജിത്ത് പറയുകയാണ്. 2022 ഡിസംബർ 26 ആലപ്പുഴ ട്രാഫിക് പോലീസിന്റെ ആദ്യ നോട്ടീസ് തന്റെ കയ്യിൽ കിട്ടുന്നത്. തന്റെ പിഴവാണെന്ന് കരുതി 500 രൂപ പിഴ അടച്ചു. പിന്നീട് നോട്ടീസ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഹെൽമറ്റ് ഇല്ലാത്തതിനാലാണ് പിഴ എന്നത് വ്യക്തമായത്. ഉടൻ തന്നെ പോലീസിൽ ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തു. തനിക്ക് ആ നമ്പറിൽ കാറ് മാത്രമേ ഉള്ളൂ എന്നും ഇങ്ങനെ ഒരു ബൈക്ക് തനിക്ക് ഇല്ല എന്നും അവിടെ വ്യക്തമാക്കിയിട്ടും യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആലുവ റൂറൽ കൺട്രോൾ റൂമിൽ നിന്ന് പിഴ നോട്ടീസ് വീണ്ടും വന്നിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിൽ പരാതിപ്പെട്ടെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ള മറുപടിയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും സുജിത്ത് പറയുന്നു. അതേസമയം സമാനമായ മറ്റൊരു സംഭവമായിരുന്നു ഈ അടുത്തിടെ നടന്നത്. പസഫിക് ദ്വീപിൽ ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചെന്ന് കാട്ടി അടൂർ നെല്ലിമുകൾ സ്വദേശി അരുണിനാണ് പെറ്റിയടിച്ച് കയ്യിൽ കൊടുത്തത്. സംഭവം അടൂരിലാണെന്നും GPS സംവിധാനത്തിലെ പിഴവാണ് കാരണമെന്നുമാണ് പോലീസ് പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം അരുണും കുടുംബവും നെല്ലിമുകൾ ഭാഗത്തൂടി ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ചു എന്നത് സത്യമാണ്. അതിന് പോലീസ് ഫോട്ടോയും എടുത്തിരുന്നു. ഓൺലൈൻ ചെല്ലാൻ അടയ്ക്കാൻ വേണ്ടി പരിശോധിച്ചപ്പോഴാണ് നിയമലംഘനം നടന്ന സ്ഥലം കുറിദ്വീപാണെന്ന് കണ്ടെത്തിയത്. അടൂരിൽ അങ്ങനെ ഒരു സ്ഥലമില്ലല്ലോ എന്ന് കരുതി പരിശോധിച്ചപ്പോഴാണ് അങ്ങ് പസഫിക് സമുദ്രത്തിലെ ദ്വീപാണെന്ന് വ്യക്തമായത്. അവിടെ നടന്ന നിയമലംഘനത്തിന് അടൂർ പോലീസിന് എന്ത് കാര്യമെന്നാണ് അരുണിന്റെ ചോദ്യവും. ഈ ഫോട്ടോയൊക്കെ കൃത്യമാണെന്നും പിഴയടയ്ക്കാനുള്ള സംവിധാനത്തിലെ GPS പിഴവാണ് ഇതിന് കാരണമെന്നുമാണ് അടൂർ പോലീസ് പറയുന്നത്. അടിയന്തരമായി തന്നെ ഈ പിഴവ് പരിഹരിക്കുമെന്നാണ് പിന്നീട് അറിയിപ്പ് കിട്ടിയത്. ഇത്തരത്തിൽ കൂടുതൽ ആൾക്കാർ വിദേശ രാജ്യങ്ങളിലെ നിയമലംഘനങ്ങൾക്ക് പെറ്റിയടിച്ചിട്ടുണ്ട് എന്നതും പരിശോധിക്കേണ്ടതാണ്. അതേസമയം ഇത്തരം സംഭവങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ പുത്തരിയല്ല. ഇതിനു മുമ്പ് ഇലക്ട്രിക് സ്കൂട്ടറിന് മലിനീകരണത്തിന്റെ പേരിൽ പെറ്റിയടിച്ച സംസ്ഥാന പോലീസിന്റെ വാർത്തയും ഏറെ ശ്രദ്ധ നേടിയ ഒന്നാണ്. ഇലക്ട്രിക് സ്കൂട്ടർ യാത്രക്കാരിൽ നിന്നും 250 രൂപ പിഴ ഈടാക്കിയ പോലീസാണ് ഇപ്പോൾ ഈ പെറ്റിക്കേസിൽ നെട്ടോട്ടം ഓടേണ്ടി വന്നത്. മലപ്പുറം മമ്പാടിൽ നിന്ന് കരുവാരക്കുണ്ടിലേക്ക് വരികയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി കരുവാരക്കുണ്ട് പോലീസ് പിഴ ഈടാക്കുകയായിരുന്നു. ഇതിനു കൊടുത്ത രസീതാണ് പോലീസിനെ പൊല്ലാപ്പിലാക്കിയത്. പിഴ ഈടാക്കാൻ കാരണമായി രസീതിൽ കാണിച്ചത് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കുറ്റമാണ്. ഈ സ്കൂട്ടറിന് എങ്ങനെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത്. യാത്രക്കാരൻ രസീത് സമൂഹ മാധ്യമങ്ങളിലിട്ടു. ഇതോടെ പൊടി പൂരമായിരുന്നു പോലീസിന് ട്രോളോട് ട്രോൾ. പുകക്കുഴലില്ലാത്ത വണ്ടിക്ക് പുകയോ എന്നും ഒറ്റ ചാർജിൽ തന്നെ പരിധിയില്ലാത്ത ട്രോളുകൾ പാഞ്ഞിരുന്നു. ഈ സ്കൂട്ടറിനേക്കാളും അതിവേഗത്തിലായിരുന്നു. എന്നാൽ ഒരു പിഴ പറ്റിയതാണെന്ന് പോലീസ് പിന്നീട് വിശദീകരിച്ച് രംഗത്തെത്തി. രസീതടിക്കുന്നത് ഈ പോസ് യന്ത്രത്തിലാണ്. ഓരോ കുറ്റത്തിനും ഓരോ കോഡ് നമ്പറാണ് ഇതിൽ തെളിയുന്നത്. ലൈസൻസ് ഹാജരാക്കിയില്ലെന്ന കുറ്റത്തിന് പിഴ ഈടാക്കാൻ ഉദ്ദേശിച്ച കോഡ് നമ്പറിൽ തൊട്ടപ്പോൾ ഒന്ന് മാറിപ്പോയി. 250 രൂപയാണ് പിഴ. അതുകൊണ്ട് തന്നെ പ്രിന്റ് വന്നപ്പോൾ മാറ്റിയടിക്കാനൊന്നും നമ്മുടെ പോലീസ് സേമാന്മാർ മെനക്കെട്ടില്ല. പക്ഷേ വൻ മണ്ടത്തരമായെന്ന് പിന്നീടാണ് വ്യക്തമായത്. അബദ്ധമാണെന്ന് വ്യക്തമായതുകൊണ്ട് പോലീസുകാരുടെ പേരിൽ കൂടുതൽ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മേലുദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. താൻ ഹെൽമറ്റ് വെച്ചിരുന്നില്ലെന്നും അതിന് 500 രൂപ പിഴയടിക്കുമെന്ന് പോലീസ് അറിയിച്ചപ്പോൾ കയ്യും കാലും പിടിച്ചു പറഞ്ഞ് 250 രൂപയാക്കി അത് കുറച്ചു. തന്റെ പക്കലുള്ള പൈസയ്ക്ക് കണക്കായ കുറ്റം ചാർത്തി പോലീസ് പിഴ ഈടാക്കുകയും ചെയ്തു. രസീത് കയ്യിൽ കിട്ടിയപ്പോഴാണ് അതിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇട്ടത് എന്നാണ് യാത്രക്കാരൻ പറയുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും ഇത്തരത്തിലുള്ള പെറ്റികളൊക്കെ ധാരാളമായി കിട്ടും. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഇത്തരം അബദ്ധങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.